ഫിലിം ഡയറക്ടർ ശ്രീ നാദർഷാ എൻ്റെ ഒരടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ പേര് ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ. വളരെ വിചിത്രമായിരിക്കുന്ന അല്ലേ? ക്രിസ്തു മത വിശ്വാസികളിൽ ചിലർക്ക് ഈ പേര് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പാരഡി ഗാനം നിർമ്മിക്കുന്ന ലാഘവത്തോടുകൂടി ഈശോ, കേശു എന്നൊക്കെ വിളിച്ച് ഒരു വലിയ ജനവിഭാഗത്തിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുകയല്ലേ നാദർഷ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. യേശു എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം രക്ഷകൻ എന്നാണ്. അത് ദൈവം സ്വർഗത്തിൽ നിന്നും യേശുവിന്റെ മാതാവായ മറിയത്തോട് അരുളി ചെയ്ത നാമമെന്ന് ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്നു. പേരിനോടൊപ്പം നോട്ട് ഫ്രം ദ ബൈബിൾ, അതായത് ബൈബിളിൽ നിന്നല്ല എന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഈശോയുടെ പേര് ടൈറ്റിൽ ഉപയോഗിക്കുന്നതിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല എന്നത് മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ്. ഒപ്പം സമൂഹ നന്മയ്ക്കായിട്ടുള്ളതും ആവണം. മറിച്ച് മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കാനുള്ള കാരണമാവരുത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് കലയുടെയും കലാകാരന്റെയും പരാജയമാണ്. ഏത് നല്ല പാട്ടിന്റെ ട്യൂണും പാരഡിയാക്കുന്ന നാദർഷായിക്ക് ഒരു സിനിമയുടെ പേര് കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? ഓർക്കുക, ജാതി മത വർഗ വർണ്ണ വിവേചനമന്യേ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ച് അനേകായിരം കലാകാരന്മാരെ വളർത്തിയെടുത്ത ഒരു മഹാപ്രസ്ഥാനമായ ആവേലച്ചന്റെ കലാഭവനിലൂടെ വളർന്ന നാദർഷയും ദിലീപും ജയസൂര്യയും ഈ ജനവിഭാഗത്തിന്റെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു.